الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن كادوا ليفتنونك عن الذي أوحينا إليك لتفتري علينا غيره إذا لاتخذوك خليلا ولولا أن ثبتناك لقد كدت تركن إليهم شيئا قليلا إذا لاذقناك ضعف الحياة وضعف الممات ثم لا تجد لك علينا نصيرا صدق الله مولانا العظيم آدرنيا رايا സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമങ്ങളും ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നെയും തുടർന്ന് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അവൻ്റെ സൂക്ഷ്മതയുള്ള തഖ്വയുള്ള സജ്ജനങ്ങളായ അടിയാറുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും പടച്ചവൻ നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ രോഗങ്ങൾ കൊണ്ടും മറ്റും പ്രയാസമനുഭവിക്കുന്ന നിരവധി പേരുണ്ട്. ധാരാളം പേർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു നമ്മിലെ രോഗികൾക്ക് ശിഫയും ആശ്വാസവും പ്രദാനം ചെയ്യുമാറാകട്ടെ. മറ്റ് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക്, പ്രിയപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെയും അവരെയും അള്ളാഹു അവൻ്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ രണ്ട് ആഴ്ചകളിലൂടെ റബീഉൽ അവ്വലിൻ്റെ പശ്ചാത്തലത്തിൽ ഇസ്ലാമിൻ്റെ വിശ്വാസ ദർശനങ്ങളുടെ രണ്ടാമത്തെ അടിത്തറയായ റിസാലത്ത് എന്ന
വിഷയത്തെ ആസ്പദിച്ചുകൊണ്ട് പ്രവാചക ജീവിതത്തിൻ്റെയും പ്രവാചക ചര്യയുടെയും പ്രാമാണികമായ അതിൻ്റെ പ്രാധാന്യം വിവരിക്കുന്ന ചില വശങ്ങളെ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത്. ഇസ്ലാമിക സമൂഹത്തിൽ പ്രവാചക ജീവിതത്തെ സംബന്ധിച്ചും പ്രവാചക ചര്യയെ സംബന്ധിച്ചുമൊക്കെയുള്ള ഈ നിഷേധ പ്രവണത കണ്ടുവരുന്നത് തുടക്കത്തിൽ മതം പഴഞ്ചനാണ് എന്നുള്ള ഒരു അപകർഷത വിശ്വാസികളുടെ മനസ്സിൽ രൂപപ്പെടുത്തിയെടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് ഈ പഴഞ്ചൻ മതത്തെ നവീകരിക്കാൻ വേണ്ടി നമുക്ക് ചിലത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആശയഗതിക്കാർ മുസ്ലിം സമൂഹത്തിലെ വായിക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആളുകളെയും അതോടൊപ്പം തന്നെ ഇസ്ലാമിനെപ്പറ്റി വേണ്ടത്ര ഗ്രാഹ്യമില്ലെങ്കിലും ഇസ്ലാമിനോട് സ്നേഹവും ജീവിതത്തിൽ ഇസ്ലാമിക നിഷ്ഠ പാലിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ സമീപിക്കാറുള്ളത്. അങ്ങനെ അത് മത നവീകരണവാദം എന്ന പ്രവണതയിലൂടെ വളർന്ന് സുന്നത്തുകളെപ്പറ്റി സംശയമുള്ളവരായി തീർന്ന് സുന്നത്ത് നിഷേധത്തിൽ തന്നെ അവസാനം എത്തിച്ചേർന്ന് പിന്നെ അത് നാസ്തികതയിലേക്കും നവനാസ്തികതയിലേക്കും യുക്തിവാദത്തിലേക്കുമൊക്കെയാണ് എത്തിച്ചേരാറുള്ളത്. ഇവയെല്ലാം അടിസ്ഥാനപരമായി ലക്ഷ്യം വയ്ക്കുന്നത് അത് സുന്നത്ത് നിഷേധമായാലും ശരി, യുക്തിവാദമായാലും ശരി, നിരീശ്വരവാദമായാലും ശരി, നിയോയത്തിസം എന്ന് പറയുന്ന നവ നാസ്തികവാദവുമായിരുന്നാലും ശരി, മൗലികമായി എല്ലാവരുടെയും ഉന്നം ഇസ്ലാമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ലോകത്ത് അന്ധവിശ്വാസങ്ങൾ ധാരാളമുണ്ട്. മതസമൂഹങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. പക്ഷെ ഈ പറയപ്പെട്ട വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അല്ലാത്ത ഒരു മതത്തെ സംബന്ധിച്ചും ഖുർആനും പ്രവാചകചര്യയും അല്ലാത്ത ഒരു ദർശനത്തെ സംബന്ധിച്ചും അവർ സാധാരണ സംസാരിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യാറില്ല. അപ്പൊ ഇസ്ലാം എന്തുകൊണ്ട് ആ നിലയിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതും അങ്ങനെ വിമർശിക്കപ്പെടുന്നു എന്നുള്ളതുമൊക്കെ മറ്റൊരു വിഷയമായി തന്നെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം അവസാനം മത നിഷേധത്തിലേക്കും യുക്തിവാദത്തിലേക്കും ഒക്കെ എത്തിച്ചേരും എന്നുള്ളത് അതിശയോക്തിപരമായ ഒരു പ്രസ്താവനയല്ല. കേരളത്തിലെ ഹദീസ് നിഷേധത്തെപ്പറ്റി പറയുമ്പോൾ, സുന്നത്ത് നിഷേധത്തെപ്പറ്റി പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു മൗലവിയാണ് ചേകന്നൂർ മൗലവി, അബുൽ ഹസൻ മൗലവി. അദ്ദേഹത്തിൻ്റെ ചരമവാർഷികം വ്യവസ്ഥാപിതമായി കേരളത്തിൽ ആചരിച്ചു വരുന്ന ഏക വിഭാഗം കേരള യുക്തിവാദി സംഘമാണ്. ഈ കഴിഞ്ഞ വർഷവും അദ്ദേഹത്തിൻ്റെ ചരമം ദിനത്തോടനുബന്ധിച്ച് നടന്ന ഒരു സെമിനാറിൽ ചേകന്നൂർ മൗലവി അനുസ്മരണ പ്രഭാഷണം നടത്തിയത് കേരള യുക്തിവാദി സംഘത്തിൻ്റെ ഇപ്പോഴത്തെ വലിയ സൈദ്ധാന്തികനും പണ്ഡിതനുമെന്ന് സ്വയം അവകാശപ്പെടുന്ന സി രവിചന്ദ്രൻ ആയിരുന്നു. മുമ്പ് യു എ കലാനാഥൻ എന്ന് പറയുന്ന കേരള യുക്തിവാദി സംഘത്തിൻ്റെ നേതാവ് ചേകന്നൂർ മൗലവിയുടെ അനുസ്മരണ പ്രഭാഷണത്തിൽ വെളിപ്പെടുത്തിയ ഒരു പ്രസ്താവനയുണ്ട്. നിങ്ങൾ പല ആളുകളും യൂട്യൂബിലൊക്കെ അത് കേട്ടിട്ടുള്ള ഒരു പ്രസംഗമായിരിക്കും. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത്, ചേകന്നൂർ മൗലവിയെ എനിക്ക് നന്നായിട്ടറിയാം, ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു, അദ്ദേഹം തികഞ്ഞ യുക്തിവാദിയായിരുന്നു, നിരീശ്വരവാദിയുമായിരുന്നു, പ്രവാചകനിലോ ഖുർആനിലോ അള്ളാഹുവിലോ പോലും അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായിരുന്നില്ല, മതാനുഷ്ഠാനങ്ങൾ പോലും കൃത്യമായി നിർവഹിക്കാറുണ്ടില്ല. പക്ഷേ അദ്ദേഹം പരസ്യമായി ഈ യുക്തിവാദത്തിൻ്റെ പ്രചാരകനായി രംഗത്തു വരാത്തതിൻ്റെ കാരണം ശ്രോതാക്കളെ കിട്ടില്ല,
കാരണം അദ്ദേഹത്തിന്റെ ശ്രോതാക്കളിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിം സമൂഹത്തിൽ നിന്നുള്ളവരാണ്. നമ്മുടെ ഈ തൊട്ടടുത്ത് എടവനക്കാട് അദ്ദേഹം ജോലി ചെയ്തിരുന്നു. വിദ്യാസമ്പന്നരായ ധാരാളം ആളുകൾ അദ്ദേഹത്തിൽ ആകൃഷ്ടരാകുമായി, കാരണം ഉദാരമായ പാണ്ഡിത്യത്തിന്റെ ഉടമയാണ്. ലോക അന്ന് ജീവിച്ചിരുന്ന പ്രഗത്ഭരായ എല്ലാ പണ്ഡിതന്മാരോടൊപ്പം തലയെടുപ്പുള്ള വിശുദ്ധ ഖുറാനെപ്പറ്റി, ഹദീസിനെപ്പറ്റി, അതിന്റെ ഉലൂമകളെപ്പറ്റി, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളെപ്പറ്റി, അതിന്റെ വ്യത്യസ്തങ്ങളായ അവാന്തര വിഭാഗങ്ങളെപ്പറ്റി എല്ലാത്തിനെ സംബന്ധിച്ചും ആഴത്തിലുള്ള പഠനം നടത്തിയ, പള്ളി ദർസുകളിൽ അറബി കോളേജുകളൊക്കെ പഠിപ്പിച്ച് അവിടെയൊക്കെ ദർസ് നടത്തി, കേരളത്തിലെ തന്നെ പ്രഗത്ഭമായ നിരവധി മതകലാലയങ്ങളിൽ അധ്യാപകനായി ജോലി ചെയ്ത്, അങ്ങനെയൊക്കെയുള്ള വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമയാണ് എന്ന കാരണത്താൽ മുസ്ലിം സാമാന്യത്തെ വല്ലാത്ത നിലയിൽ ആകർഷിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. അത്രമാത്രം പ്രസംഗ പാഠവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇപ്പൊ യുക്തിവാദി സംഘത്തോടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഈ അഭിസംബോധിതരുടെ സദസ്സിനെ കിട്ടുകയില്ല എന്നുള്ള കാരണത്താൽ ഒരു തന്ത്രപരമായ നിലപാടിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം തന്റെ യുക്തിവാദം തുറന്ന് പ്രസ്താവിക്കാതിരുന്നത് എന്ന് കലാനാഥൻ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് നടത്തിയ പ്രഭാഷണത്തിൽ ഇപ്പോഴും അത് യൂട്യൂബിൽ കിടക്കും. നിങ്ങൾ യു എ കലാനാഥൻ ചേകന്നൂർ മൗലവി എന്ന് യൂട്യൂബിൽ പോയി അടിച്ചു നോക്കിയാൽ ഈ പ്രസംഗം കേൾക്കാൻ കഴിയും. അപ്പൊ ഇതെവിടെയൊക്കെയാണ് അവസാനം എത്തിച്ചേരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹദീസ് നിഷേധ പ്രവണത, സുന്നത്ത് നിഷേധ പ്രവണതയ്ക്ക് തുടക്കം കുറിച്ച, നേരത്തെ കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ച വിയന്ന ചർച്ചിന്റെയും അതുപോലെ തന്നെ ഓറിയന്റലിസത്തിന്റെയും മൗലികമായ ലക്ഷ്യം ഇസ്ലാമിൽ നിന്ന് തന്നെ മുസ്ലിം സമൂഹത്തെ പിഴുതെറിഞ്ഞു കളയുക എന്നുള്ളതാണ്. ഇസ്ലാമിന്റെ ആശയങ്ങൾ നിലനിൽക്കുന്ന രണ്ടടിത്തറകളാണ് വിശുദ്ധ ഖുർആൻ, അതുപോലെ തന്നെ തിരുസുന്നത്ത്. ഇപ്പോ സുന്നത്ത് എന്ന് പറയുന്ന കാല് ഛേദിച്ചു കളഞ്ഞാൽ പിന്നെ ഇസ്ലാമിന് നിൽക്കാൻ കഴിയുകയില്ല. ഖുർആൻ കൊണ്ട് മാത്രം ഇസ്ലാമിൽ നിൽക്ക, നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജുമാഅ പോലും വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹന്നാ ആമനുദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമാഅത്തി ഫസഅഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഉ, ഇതാണ് ജുമാഅയെ പറ്റിയിട്ടുള്ളത്. ഇത് വെച്ചുകൊണ്ട് നമുക്ക് ജുമാഅയും ഖുത്ബയും നിർവഹിക്കാൻ കഴിയില്ല. ഇതിന്റെ പ്രായോഗിക രീതി പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതാണ്. ഇത് തന്നെയാണ് എല്ലാ ആരാധനാ കാര്യങ്ങളുടെയും നിയമങ്ങളുടെയും ഒക്കെ അവസ്ഥ. കാരണം ഇതിന്റെ എല്ലാ വിശദാംശങ്ങളും നൽകുക എന്നുള്ളത് ഒരു വേദഗ്രന്ഥം എന്ന നിലയിൽ വിശുദ്ധ ഖുർആൻ അതിന്റെ ദൗത്യമായി ഏറ്റെടുത്ത കാര്യമല്ല. മൗലികമായ തത്വങ്ങൾ, നിയമങ്ങളുടെ അടിത്തറകൾ, നിയമങ്ങളുടെ ലക്ഷ്യങ്ങൾ, കാരണം അന്ത്യനാൾ വരെയും നിലനിൽക്കുന്ന ഒരു സമൂഹത്തെ ലോകത്ത് പിടിച്ചു നിർത്താൻ ആവശ്യമായ വിശ്വാസ നിയമ ധാർമ്മിക അടിത്തറകളാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു തരുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അതിന്റെ പ്രഥമ അഭിസംബോധനായിരുന്ന പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അതിന്റെ പ്രഥമ പ്രബോധകനായിരുന്ന പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അതിന്റെ പ്രഥമ പ്രയോക്താവായിരുന്ന നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെയാണ് ഖുർആനിക അധ്യാപനങ്ങൾ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് സുന്നത്ത് നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് മുസ്ലിമായി ജീവിക്കാൻ കഴിയില്ല, ഇസ്ലാം ഇസ്ലാം അല്ലാത്ത മറ്റെന്തോ ആയി പോകും എന്നുള്ളതാണ് നേരത്തെ ഹദീസ് നിഷേധിച്ച ആ മഹാനായ ഒരു പണ്ഡിതന്റെ അവസ്ഥ നമ്മൾക്ക് വിവരിച്ച് തരുന്നത്. അദ്ദേഹം ഹദീസ് നിഷേധിയല്ലാത്ത ഒരാളായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ എത്ര തലയെടുപ്പുള്ള ഒരു പണ്ഡിതനെ കേരളത്തിൽ നമുക്ക് കണ്ടെത്താൻ പോലും കഴിയുമായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തെ എവിടെ അത് കൊണ്ടുചെന്ന് എത്തിച്ചു എന്നുള്ളത് നമുക്കെല്ലാവർക്കും. അദ്ദേഹത്തെക്കാൾ വലിയ പണ്ഡിതന്മാർ നേരത്തെ പാകിസ്ഥാനിൽ ഹദീസ് നിഷേധ സുന്നത്ത് നിഷേധ പ്രവണത പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു വന്നപ്പോഴും ലോകോത്തര നിലവാരത്തിലുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരാണ് അതിന് നേതൃത്വം നൽകിയത്. അതിനെതിരായ ശക്തമായ വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ അന്ന് പാകിസ്ഥാനിൽ അഴിച്ചുവിട്ട പ്രഗത്ഭനായ പണ്ഡിതനായിരുന്നു സയ്യിദ് അബുല്ലഅല മൗദൂദി. അദ്ദേഹത്തിന്റെ സുന്നത്ത് നിഷേധവും സുന്നത്തിന്റെ പ്രാമാണികത എന്ന് പറയുന്ന ഗ്രന്ഥം മലയാളത്തിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാനിലെ സുന്നത്ത് നിഷേധ പ്രസ്ഥാനത്തിനെതിരായി അദ്ദേഹം നടത്തിയ വൈജ്ഞാനിക പ്രവർത്തനങ്ങളുടെ രത്ന ചുരുക്കമാണ് ആ ചെറിയ ഗ്രന്ഥം. ഇന്നും ആ പുസ്തകം സുന്നത്തിനെ പറ്റി പഠിക്കുവാൻ ആധികാരികമായി നമുക്കതിനെപ്പറ്റി മനസ്സിലാക്കുവാനുള്ള ഒരു ഗ്രന്ഥമാണ്. നമ്മളത് വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് മുസ്ലിം സമൂഹത്തെ സമ്പൂർണമായി അടർത്തിയെടുത്താലല്ലാതെ ഇസ്ലാമിനെ സംബന്ധിച്ച്
ഇസ്ലാമിന്റെ പ്രതിയോഗികൾക്ക് സമ്പൂർണമായ തൃപ്തി ഉണ്ടാവുകയില്ല. ഇത് തുടക്കം മുതലേയുള്ള വിശുദ്ധ ഖുർആൻ അഭിമുഖീകരിച്ച വലിയ ഒരു വെല്ലുവിളിയായിരുന്നു. വിശുദ്ധ ഖുർആനിലെ അനുയായികളെ അതിൽ നിന്ന് തെറ്റിക്കുവാൻ വേണ്ടി നിരന്തരം ശ്രമിച്ചു. പ്രവാചകന്റെ അടുക്കൽ വന്നു തന്നെ മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞല്ലോ, നമുക്കറിയാം സൂറത്ത് കാഫിറൂൻ അവതരിച്ച ഒരു പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മദ്രസ വിദ്യാർത്ഥികൾക്ക് പോലും പറയാം, നിങ്ങൾ കുറച്ചു കാലം ഞങ്ങളുടെ വിഗ്രഹങ്ങളെ ആരാധിക്കാം, ഞങ്ങൾ അള്ളാനെ ആരാധിക്കാം, കുറച്ചു നാൾ നിങ്ങൾ ഞങ്ങളുടെ മതം അനുസരിച്ച് ജീവിക്കുക, ഞങ്ങൾ നിങ്ങളുടെയും മതം അനുസരിച്ച് ജീവിക്കുക. അങ്ങനെ ഒരു പരസ്പര സഹവർത്തിത്വം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഞാൻ ക്രിസ്തു മതത്തിന്റെ ആളായി ജീവിക്കുക, ക്രിസ്ത്യാനികൾ കുറെ ആളുകൾ എന്നെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി പള്ളിയിൽ വന്ന് ഇതല്ല സഹവർത്തിത്വം. സഹവർത്തിത്വം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവരുടെ വിശ്വാസപരമായ, ആരാധനാപരമായ, ദാർശനികമായ, പ്രത്യയശാസ്ത്രപരമായ വ്യതിരക്തതകൾ കാത്തുസൂക്ഷിച്ചുകൊണ്ട് തങ്ങളുടെ വ്യക്തിത്വത്തെ തങ്ങളുടെ വിശ്വാസ സംഹിതയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ഇതര സമൂഹങ്ങൾക്കും അങ്ങനെ മുന്നോട്ട് പോകുവാൻ കഴിയുന്ന സാഹചര്യവും ഉണ്ടാവുക എന്നുള്ളതാണ് നല്ല ഒരു കെട്ടുറപ്പുള്ള സമൂഹം ഉണ്ടായിത്തീരുവാൻ. അതുകൊണ്ട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞു, ഖുൽ യാ അയ്യുൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ ولا انتم معبودون ما اعبد ولا انا عابد ما عبدتم ولا انتم معبودون ما اعبد لكم دينكم ولي دين അല്ലയോ കാഫിരീങ്ങളെ, അല്ലയോ സത്യനിഷേധികളെ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല, നിങ്ങൾക്ക് അതിന് കഴിയുകയുമില്ല, എനിക്കും അതിന് കഴിയുകയില്ല. ലക്കും ദീനക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീനുമായി മുന്നോട്ട് പോകാം, അത് ഇങ്ങോട്ടേക്ക് കയറ്റിവിടേണ്ടതില്ല. വലക്കും ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീനുമായി മുന്നോട്ട് പോകും, അതിന്റെ അകത്തേക്ക് ഞങ്ങൾ ഞങ്ങളുടെ മതത്തെയോ സംഹിതയോ അടിച്ചേൽപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുമില്ല. ലാ ഇക്രാഹ ഫിദ്ദീൻ, അങ്ങനെ അർത്ഥത്തിലുള്ള ഒരു ബലാത്കാരത്തിന്റെയും ശൈലി ഒരു മതം പ്രചരിപ്പിക്കുന്നതിനും അത് സ്ഥാപിച്ചെടുക്കുന്നതിനും വേണ്ടി പ്രവാചകനായ ഞാൻ ഒരു നിലപാട് സ്വീകരിക്കുകയില്ല എന്നും വിശുദ്ധ ഖുർആനിലൂടെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കയിലെ മുശ്രിക്കുകൾക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. മദീനയിൽ വന്നപ്പോഴും സമാനമായ ചില പ്രശ്നങ്ങളെ അവ അഭിമുഖീകരിച്ചു. കാരണം വേദക്കാരായ ആളുകളാണവർ. നേരത്തെ മൂസാനബി അലൈഹി സ്വലാമയിലൂടെ വേദം ലഭിച്ച ജൂതന്മാർ, അതുപോലെ തന്നെ ഈസാ അലഹി സ്വലാത്തു വസ്സലാമിലൂടെ ഇഞ്ചീൽ ലഭിച്ച ക്രൈസ്തവർ, വേദവാഹകരായ ആളുകൾ, പ്രവാചകന്റെ നിയോഗത്തിന് മുമ്പ് ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലായിരുന്നു തർക്കം. ഞങ്ങളാണ് ഏറ്റവും മെച്ചപ്പെട്ട, നഹനു അബ്നാ ഉല്ലാഹി വാഹിബാവു, ജൂതന്മാർ പറഞ്ഞു ഞങ്ങൾ അള്ളാഹിന്റെ മക്കളാണ്, അള്ളാഹുവിന്റെ ആത്മമിത്രങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങളിൽപ്പെട്ട ആർക്കും നരകത്തിൽ പ്രവേശിക്കേണ്ടി വരികയല്ല. തമസ്സനന്നാറു ഇല്ലാ അയ്യാമം മഅദൂദാത്, വളരെ കുറച്ചു കാലം മാത്രമേ ഞങ്ങളെ നരകം പോലും സ്പർശിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അള്ളാഹുവിന്റെ ആളുകളാണ് എന്നുള്ള ഈ സംവാദം മതരംഗത്ത് ഈ പ്രവാചകന്റെ രംഗപ്രവേശനത്തിന് മുമ്പ് മദീനയിൽ ഉണ്ടായിരുന്നു. പക്ഷെ പ്രവാചകൻ വരികയും അതിന്റെ പ്രബോധനം തുടങ്ങുകയും ചെയ്തപ്പോൾ മദീനയിൽ നിന്ന് ജൂതന്മാരും ക്രൈസ്തവരും ഒക്കെയായ ആളുകൾ ധാരാളം പേർ ഇസ്ലാമിലേക്ക് വരികയും ഇസ്ലാം ലോകത്ത് അജയ്യമായ ഒരു ശക്തിയായി മുന്നോട്ട് യും ചെയ്തപ്പോൾ അതിനെ തകർക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ മദീനയിൽ തന്നെ ആരംഭിച്ചു. അപ്പോൾ അതിനെ സംബന്ധിച്ച് അവരുമായിട്ട് നല്ല സൗഹൃദത്തിലും ചങ്ങാത്തത്തിലുമാണ് ഇസ്ലാമിക സമൂഹം മുന്നോട്ട് പോയത്. പക്ഷേ ആ വിട്ടുവീഴ്ചകൾ കൊണ്ടും ആ സമീപനങ്ങൾ കൊണ്ടും ഒന്നും ക്രൈസ്തവരോ ജൂതന്മാരോ നിങ്ങളെപ്പറ്റി സംതൃപ്തരാവുകയില്ല. വലൻ തർവാ അൻകൽ യഹൂദു വലൻ നസാറ, അല്ലയോ പ്രവാചകരെ, താങ്കൾ ഉത്കൃഷ്ടമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്, നീതിമാനായ ഭരണാധികാരിയാണ്, ഉത്കൃഷ്ടമായ സാമൂഹ്യ മര്യാദകൾ സഹവർത്തിത്വം വെച്ചു പുലർത്തുന്നയാളാണ്, സഹാനുഭൂതിയുള്ളയാളാണ്, ബഹുസ്വരതയെ മാനിക്കുന്നയാളാണ്, എന്തൊക്കെയാലും ശരി, ലൻ തർവാ അൻകൽ യഹൂദു വലൻ നസാറ, ഈ ജൂതന്മാരും ക്രൈസ്തവരും പ്രവാചകരെ താങ്കളെ തൃപ്തിപ്പെടുകയില്ല. താങ്കൾ അവരുടെ മില്ലത്തിനെ പിന്തുടരുവോളം. വിശുദ്ധ ഖുർആൻ വളരെ ശക്തമായി അത് പറയുകയാണ്. വല ഇനി തബഅതഹുവാകും, അതുകൊണ്ട് പ്രവാചകരെ അവരെ ഇച്ഛയെ താങ്കൾ പിന്തുടർന്നു കഴിഞ്ഞാൽ, മിൻ ബഅദി മാ ജാഅക മിനൽ ഇൽമ, ബഅദല്ലദി ജാഅക മിനൽ ഇൽമ, ഈ ഇസ്ലാം ആകുന്ന ഖുർആൻ ആകുന്ന വേദജ്ഞാനം നിങ്ങൾക്ക് ലഭിച്ചതിന് ശേഷം അവരുടെ ഇച്ഛയെ പിന്തുടർന്നുകൊണ്ട് നിങ്ങൾ ജൂത മതത്തിന് ക്രൈസ്തവ മതത്തിന് അനുകൂലമായ അല്ലെങ്കിൽ അതിന് യോജിച്ച വിധത്തിൽ ഇസ്ലാമിനെ ചെത്തി മിനുക്കുവാനാണ് പ്ലാൻ എങ്കിൽ, മാലക്ക മിൻ അല്ലാഹി മിൻ വലിയും വലാ നസീർ, നിങ്ങൾക്ക് അല്ലാഹുവിങ്കിൽ നിന്നുള്ള ഒരു സഹായവും ഒരു രക്ഷയും കിട്ടുകയില്ല. വഇൻകാദു, ഇവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, താങ്കൾക്ക് ദിവ്യബോധനമായി നൽകിയ പരിശുദ്ധമായ ഈ സമ്പൂർണമായ ദീനിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കുവാൻ വേണ്ടി തക്കം പാർത്തിരിക്കുകയാണ്. താങ്കൾക്ക് ദിവ്യബോധനമായി ലഭിച്ചതല്ലാത്തത് ഇസ്ലാമാണ് എന്ന് താങ്കൾ പറയുവാൻ വേണ്ടി. വൈദല്ല, താങ്കൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചാൽ ഇവർ നിങ്ങളെ ആത്മമിത്രമായി സ്വീകരിക്കും, കുരിശ് യുദ്ധം ഉണ്ടാകുമായിരുന്നില്ല.
അതുപോലെ തന്നെ മദീനയ്ക്കെതിരെയുള്ള ആക്രമണം ഉണ്ടാകുമായിരുന്നില്ല. ഇസ്ലാമിനെതിരായ യുദ്ധങ്ങൾ ഉണ്ടാകുമായി. നിങ്ങൾ അവരുടെ വ്യവസ്ഥയ്ക്ക് വിധേയപ്പെടുവാൻ, ഇസ്ലാം കൈയൊഴിക്കാൻ തയ്യാറായാൽ നിങ്ങൾ അവരെ ആത്മമിത്രങ്ങളായി സ്വീകരിക്കും. താങ്കളെ നാം ഈ മാർഗത്തിൽ അടിയുറപ്പിച്ച് നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ മെല്ലെ മെല്ലെ താങ്കൾ അവരിലേക്ക് ചാഞ്ഞുപോകുമായിരുന്നു. ഈ ആദർശപരമായ ബലവും ബോധ്യവും ഇല്ലാത്തത് കൊണ്ടാണ് പല ആളുകളും ഈ പറയപ്പെട്ട നവീകരണവാദങ്ങളിലേക്കും യുക്തിവാദങ്ങളിലേക്കും ഹദീസ് നിഷേധ പ്രവണതകളിലേക്കും അവസാന നിരീശ്വര വാദത്തിലേക്കും ലിബറലിസ്റ്റ് അങ്ങനെ തുടങ്ങി ഒരുപാട് അപകടങ്ങൾ ഈ സുന്നത്ത് നിഷേധത്തെ തുടർന്ന് ആ നിഷേധിക്കുന്ന വ്യക്തികളെയും ഗ്രൂപ്പുകളെയും ബാധിക്കുന്നുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ എത്തിപ്പെടുമായിരുന്നു അല്ല താങ്കളെ പിടിച്ചു നിർത്തിയത് കൊണ്ടാണ്. അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ താങ്കൾ അങ്ങനെ ഉറച്ചു നിൽക്കുന്നില്ല എങ്കിൽ നാളെ ഈ ദുനിയാവിലും നാളെ പരലോകത്തും താങ്കൾക്ക് ഇരട്ടി ശിക്ഷ. പിന്നീട് താങ്കൾക്കൊരു സഹായവും എന്നിൽ നിന്ന് ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രഖ്യാപിതമായ അടിത്തറകൾ എന്ന് പറയുന്ന അതിന്റെ അഖീദയുണ്ട്, ആദർശമുണ്ട്, ഈമാനിയാത്ത് എന്ന് പറയുന്ന ഈമാൻ കാര്യങ്ങൾ, അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം, കിതാബുകളിലുള്ള വിശ്വാസം, പ്രവാചകന്മാരിലുള്ള വിശ്വാസം, അന്ത്യദിനത്തിലുള്ള വിശ്വാസം, ഖദറിലുള്ള വിശ്വാസം, ഈ ആറ് അടിസ്ഥാനപരമായ വിശ്വാസ സംഹിതയും വിശ്വാസ ദർശനവും, ഇസ്ലാമിന്റെ ഇബാദത്ത് എന്ന് പറയുന്ന അനുഷ്ഠാനപരമായ അടിത്തറ, രണ്ടാമത്തെ അടിത്തറയാണ് അത്, ഷഹാദത്ത് മുതൽ സ്വലാത്ത്, സക്കാത്ത്, സൗമ്, ഹജ്ജ് അടക്കമുള്ള അഞ്ച് ഇബാദത്ത് അനുഷ്ഠാനപരമായ അടിത്തറകൾ, പിന്നീട് ശരിയാത്തും അഹ്കാം അടങ്ങുന്ന ഈ വ്യവസ്ഥ, ജീവിത വ്യവസ്ഥ എന്ന് പറയുന്ന നിയമ അടിത്തറകൾ, അതുപോലെ തന്നെ ധാർമ്മിക വ്യവസ്ഥ എന്ന് പറയുന്ന അതിന്റെ അഖ്ലാഖിയാത്ത്, അതും ഉണ്ട് ഇസ്ലാമിന്. അഖീദ മാത്രമല്ല, ഇബാദത്ത് മാത്രമല്ല, അഹ്കാമുകൾ മാത്രമല്ല, അഖ്ലാഖിയാത്ത്, ഉത്കൃഷ്ടമായ സ്വഭാവ ഗുണങ്ങളിൽ ഇസ്ലാമിക സമൂഹത്തെ അത് വളർത്തിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കും. നമ്മൾ വിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ ഈ നേരത്തെ പറഞ്ഞ ഈമാനിയാത്തിനെ പറ്റിയിട്ടുള്ള വിശദാംശങ്ങളാണ് വിശുദ്ധ ഖുർആനിലെ ഏതാണ്ട് ബഹുഭൂരിപക്ഷം ആയത്തുകളും കൂടുതലായിട്ടുള്ളത്, അതാണ് വിശദീകരിക്കുന്നത്. പിന്നെ രണ്ടാമത് ഏറ്റവും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിയമകാര്യങ്ങളല്ല, ഈ അഖ്ലാഖിയാത്താണ്, ധാർമ്മിക ഗുണങ്ങൾ, സ്വഭാവ മര്യാദകളെ സംബന്ധിച്ച് പറയുന്ന ആയത്തുകളാണ് വിശുദ്ധ ഖുർആനിൽ ധാരാളമായിട്ടുള്ളത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. മറ്റൊന്നാണ് അവസാനമായി മൂല്യവ്യവസ്ഥ എന്നുള്ളത്. അപ്പൊ ഈ പറയപ്പെട്ട എല്ലാം ചേർന്ന ഈ അഞ്ച് അടിത്തറകളിലാണ് വിശ്വാസാടിത്തറ, അനുഷ്ഠാന അടിത്തറ, നിയമ അടിത്തറ, ധാർമ്മിക വ്യവസ്ഥ, മൂല്യവ്യവസ്ഥ. ഈ അഞ്ച് അടിത്തറകളിൽ നിന്നുകൊണ്ടും ഈ ജീവിതത്തെ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് ഇസ്ലാം അതിന്റെ അനുയായികളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈമാനുണ്ട് പക്ഷേ ഇബാദത്തുകളുമായി ഇല്ല, ഞാൻ ഇബാദത്ത് അനുഷ്ഠിക്കാറില്ല, അനുഷ്ഠാനപരമായി ഞാൻ മുസ്ലിം അല്ല, പ്രാക്ടിക്കൽ മുസ്ലിം അല്ല എന്ന് പറയുന്ന ആളുകൾ, അങ്ങനെ പ്രാക്ടിക്കൽ അല്ലാത്ത ഒരാൾ മുസ്ലിം ആവുകയില്ല. പ്രാക്ടീസിംഗ് മുസ്ലിം എന്നും പ്രാക്ടീസിംഗ് അല്ലാത്ത മുസ്ലിം എന്നുള്ള വേർതിരിവില്ല. പ്രാക്ടീസിംഗ് എന്നതാണ് ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ, കാരണം വിശ്വാസപരമായ കാര്യങ്ങളെല്ലാം മനസ്സിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണ്. ഇസ്ലാം മനസ്സിൽ മാത്രം ഉണ്ടായാൽ പോരാ, മനസ്സിലേക്ക് ഇസ്ലാം പ്രവേശിച്ചു കഴിഞ്ഞാൽ സദ്ദഖഹുൽ അമൽ, കർമ്മം അതിനെ നിരന്തരമായി തെളിയിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ കർമ്മം തെളിയിക്കുന്ന അവസ്ഥയിലേക്ക് ഈമാൻ വളർന്നു വരുമ്പോഴാണ് ഇബാദത്ത് എന്ന് പറയുന്ന അതിന്റെ രണ്ടാമത്തെ തലത്തിലേക്ക് പ്രവേശിക്കുന്നത്. അത് കഴിയുമ്പോഴാണ് അതിന്റെ അഹ്കാമുകൾ, നിയമങ്ങൾ കടന്നു വരുന്നത്. അതിനോടൊപ്പം തന്നെയാണ് അതിന്റെ ധാർമ്മിക വ്യവസ്ഥയും സ്വഭാവ സംസ്കരണവും മൂല്യവ്യവസ്ഥകളും എല്ലാം മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ രീതിയിൽ സമഗ്രമായി മനുഷ്യ ജീവിതത്തെ ശുദ്ധീകരിക്കുകയും പരിവർത്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥ, ഒരു ദീൻ എന്നുള്ളതാണ് ഇസ്ലാം എന്ന നിലയ്ക്ക്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്നിൽ നിന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തെ അടർത്തി മാറ്റിക്കഴിഞ്ഞാൽ സുന്നത്ത് നിഷേധത്തിന്റെ ഫലമായിക്കൊണ്ട് ലിബറൽ ഇസ്ലാമിലേക്ക് ഇത് മാറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ വിശ്വാസത്തിന് പോലും പ്രസക്തിയില്ല. ഇത് രംഗത്ത് വന്നതിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ ഈ രീതിയിലുള്ള വാദം ഇസ്ലാമിക ലോകത്തും ഉണ്ടായിത്തീർന്നിട്ടുണ്ട്. പടിഞ്ഞാറിനെ മാത്രം ഇതിനെ ആക്ഷേപിക്കുന്ന അർത്ഥമില്ല. ഓറിയന്റലിസത്തെ സംബന്ധിച്ചോ ചർച്ചിനെ സംബന്ധിച്ചോ കുരിശുയുദ്ധമോ ഒന്നും മാത്രവുമല്ല ഇതിന്റെ പിന്നിലുള്ള ശക്തി. ഇസ്ലാമിക സമൂഹത്തിന്റെ ഉള്ളിലും ഇതിൽ നിന്ന് പുറത്തു കടക്കുവാൻ വേണ്ടിയിട്ടുള്ള വാദങ്ങൾ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. ഹിജ്റ മൂന്നാം നൂറ്റാണ്ടിൽ ബാത്തിനിയ ചിന്താധാര, അകം പൊരുൾ ചിന്താധാര എന്നാണ് പറയുന്നത്. പൊരുൾ എന്ന് നമ്മൾ പറയാറുണ്ട്,
പൊരുൾ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമല്ലാത്ത അതിന്റെ ആന്തരികമായ സത്തയെ സംബന്ധിച്ച അകംപൊരുൾ എന്ന് പറയുന്നത്. ബാത്തിനിയ എന്നാണ് അറബിയിൽ അതിന് പറയുന്നത്. ബാത്തിനിയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഹിജ്റ 205 ആണ് ഈ വിഭാഗം രംഗത്ത് വരുന്നത്. ഇവരുടെ വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആൻ ഇന്ന നുസൂസ് ദീനിയ ലഹ മാനയാൻ, ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക്, അത് ഖുർആനാകട്ടെ അത് സുന്നത്താകും, സുന്നത്തിനെ അവർ അംഗീകരിക്കുന്നത് വേറെ ഒരു അതിന്റെ അഖീദ വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വളരെ വിചിത്രമാണ്. ഇതിന്റെയൊക്കെ വലിയ സ്വാധീനം ഈ പറയപ്പെട്ട നേരത്തെ സൂചിപ്പിച്ച ചിന്താധാരകളെ വളരെ ശക്തമായി സ്വാധീനിച്ചിട്ടുണ്ട്. ഇവരെ സ്വാധീനിച്ചതാകട്ടെ ഇസ്ലാമിന് മുമ്പുള്ള ഗ്രീക്ക് യവന തത്വചിന്തകളായിരുന്നു എന്നുള്ളതും ഈ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പൊ ബാത്തിനിയാക്കളുടെ വീക്ഷണം അനുസരിച്ചുകൊണ്ട് ഈ പൊരുളുകൾ ഉള്ളു കള്ളികളെ സംബന്ധിച്ച് ഉള്ള അന്വേഷണത്തിൽ പ്രത്യക്ഷമായ അർത്ഥമല്ല. കഴിഞ്ഞ ആഴ്ചയിലൊരു ഉദാഹരണവും ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ന നുസൂസ ശറഇയ ദീനിയ, ദീനിന്റെ പ്രമാണങ്ങൾ, ലഹ മാനയാനി, അതിന് രണ്ട് അർത്ഥങ്ങളുണ്ട്. അഹദുഹുമ വാഹിറുൻ, ഒന്ന് പ്രത്യക്ഷമായ അർത്ഥമാണ്. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീം, ഇത് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. എന്താണ് ഇത്? മുത്തഖീങ്ങൾക്കുള്ള സന്മാർഗമാണ്. ഇത് പ്രകടമായ അർത്ഥമാണ്. ഖുൽ ഔദു ബിറബ്ബിൻ നാസ്, ജനങ്ങളുടെ നാഥനിൽ ഞാൻ അഭയം നേടുന്നു. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്. കുത്തിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. അഖീമുസ് സലാ, നമസ്കരിക്കുക. വാതു സകാത്ത്, സകാത്ത് കൊടുക്കുക. ഇതൊക്കെ പ്രകടമായ ലാഹിറായ അർത്ഥമാണ്. ഇത് ഒന്നാമത്തെ ഇനം അർത്ഥം, ലാഹിറായ മാനയാണ്. യഫ്ഹമുഹു നാസു ബിവാസിതത്തിൽ ലുഗ, ഭാഷ കൊണ്ട് ഇത് ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നമസ്കരിക്കൂ എന്ന് പറഞ്ഞാൽ മലയാളം അറിയുന്ന ആളുകൾക്കറിയാം എന്താണ് ഈ നമസ്കാരമെന്ന്. പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞാൽ മലയാളം അറിയുന്ന ആളുകൾക്കറിയാം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്. ഉദുള്ളാഹ, അള്ളാഹുവിനെ വിളിക്കൂ എന്ന് പറഞ്ഞാൽ അറബി അറിയുന്ന ആളുകൾക്കറിയാം എന്താണ് അള്ളാഹിനെ വിളിക്കുക എന്ന് കൊണ്ടത് ഉദ്ദേശിക്കാൻ പ്രാർത്ഥനയാണ്. അപ്പോൾ അത് വിവാസിത്വത്തിലുക. ഔ ബി മഅരിഫത്തി അസാരീബിൽ കലാം, ഭാഷയുടെ ശൈലിയിൽ നിന്നും ചില കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാക്കും. അപ്പൊ ഭാഷാ ശൈലിയിൽ നിന്ന്, ഭാഷാർത്ഥത്തിൽ നിന്ന് പ്രകടമായി പ്രത്യക്ഷത്തിൽ പ്രാഥമികമായി ഒരാളിലേക്ക് പകർന്നു കിട്ടുന്ന ആശയമാണ് ലാഹിറായ മാന. വസാനി, രണ്ടാമത്തെ മാന എന്താണ്? ബാത്തിനുൻ, അത് ബാത്തിനായ മാനയാണ്, നിഗൂഢമായ അറിവാണ്. ലാ യുദ്രികുഹു ഇല്ലല്ലദീന ഇഖ്തസഹുമുല്ലാഹു ബിഹാദിഹിൽ മഅരിഫ, അല്ലാഹു പ്രത്യേകം തിരഞ്ഞെടുത്ത ആളുകൾക്കല്ലാതെ ഈ അകം പൊരുൾ അറിയുകയില്ല. വഹും യസ്ദൂന ഇലാ ഇദ്രാകി ഹാദിഹിൽ മആനി അൽ മഹജൂബ അൻ ആമ്മത്തിൻ നാസി, പൊതുജനങ്ങളിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന ഈ ആശയത്തിലേക്ക് അവർ എത്തിച്ചേരുന്നത് ബി താലീമില്ലാഹി ലഹു മുബാശിറ, അല്ലാഹു അവരെ നേരിട്ട് പഠിപ്പിച്ചതിന്റെ പേരിലാണ്. എല്ലാവർക്കും അത് കിട്ടില്ല. അല്ലാഹു പ്രത്യേകം തിരഞ്ഞെടുത്ത കുറെ ആളുകൾക്ക് ഈ ഖുർആന്റെ ഈ ബാത്തിനിയായ, ഗോപ്യമായ, നിഗൂഢമായ അർത്ഥങ്ങൾ, നിഗൂഢത എന്ന് പറയുന്ന ഇസ്ലാമിൽ ഇല്ല. നിഗൂഢത എന്ന് പറയുന്നത് ഈ ക്രൈസ്തവ തിയോളജിയുടെ അടിസ്ഥാനമാണ്. ഡിവൈൻ മിസ്റ്ററി എന്ന് പറയുന്നത്, നിഗൂഢ ദിവ്യത്വം എന്ന് പറയുന്നത്, ഡിവൈൻ മിസ്റ്ററി എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയുടെ അടിത്തറയാണ്. അപ്പൊ ഈ ഡിവൈൻ മിസ്റ്ററിയിൽ നിന്നാണ് ഈ നിഗൂഢവാദവും ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഇസ്ലാമിനെ ക്രൈസ്തവവൽക്കരിക്കുക എന്നുള്ള വലിയൊരു അജണ്ടയിൽ ഇത് പെട്ടുപോയതിന്റെ ഫലമായിട്ടാണ് നിഗൂഢത, ത്രിയേകത്വം എന്ന് പറഞ്ഞ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. എങ്ങനെയാണ് പിതാവ് പുത്രനാകുക, പുത്രൻ പരിശുദ്ധ, ഇതെല്ലാം കൂടി എങ്ങനെയാണ് ദൈവമാകുക, ത്രിയേകത്വം എന്ന് പറഞ്ഞാൽ എന്താണ്, മൂന്നും മൂന്നല്ലേ? ചോദിച്ചു കഴിഞ്ഞാൽ ക്രൈസ്തവ പുരോഹിതന്മാർ അവരുടെ അനുയായികളെ തന്നെ പഠിപ്പിക്കുന്നത് ഡിവൈൻ മിസ്റ്ററിയാണ്, നിഗൂഢ ദിവ്യത്വമാണ്. അതിനെപ്പറ്റി നിങ്ങൾ അധികം ചോദിക്കുവാൻ പാടില്ല. ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസം ദുർബലപ്പെട്ടു പോകും. അതുകൊണ്ട് ഈ പറയപ്പെട്ട ആളുകൾ അങ്ങനെയാണ് പറയുന്നത്. അൽ ഖതീബുൽ ബഗ്ദാദി എന്ന് പറയുന്ന ഇസ്ലാമിലെ പ്രഗത്ഭനായ പണ്ഡിതൻ ഈ വിഭാഗത്തെ നിരൂപണം ചെയ്തുകൊണ്ട് പറയുകയാണ്, ജൂത ക്രൈസ്തവ വിഭാഗങ്ങളും മജൂസികളും, ആ കാലഘട്ടത്തിൽ നിലനിന്ന മതവിഭാഗങ്ങളും, പ്രത്യക്ഷത്തിൽ തന്നെ ഇസ്ലാമിനോട് വലിയ വിധത്തിൽ തന്നെ അന്തരം നിലനിർത്തുന്ന വിഭാഗങ്ങളും, അഥവാ കുഫർ മില്ലത്ത്, കുഫറിന്റെ മില്ലത്തുകളും, അഥവാ ദൈവ നിഷേധപരമായ കാഴ്ചപ്പാടുകൾ വച്ചു പുലർത്തുന്നവരും, മറ്റാത്മീയ ധാരയിൽപ്പെട്ട വിഭാഗങ്ങളും ഇസ്ലാമിക സമൂഹത്തിന് ഉണ്ടാക്കുന്ന അപകടങ്ങളെക്കാൾ വിശ്വാസ വ്യതിചലനത്തിൽ അകപ്പെടുത്തുന്ന ചിന്താസരണിയാണ് ഈ ബാത്തിനീയ ചിന്താസരണി എന്ന് പറയുന്നത്. കാരണം ക്രിസ്തു മതത്തിന്റെ ഒരു പ്രബോധകൻ മുസ്ലിമിനോട് സംസാരിച്ച് ക്രിസ്ത്യാനിറ്റിയാണ് എന്ന് അയാൾക്ക് മനസ്സിലാകും.
ഹൈന്ദവ ദർശനത്തിന്റെ ആള് എന്താണ് അദ്വൈതത്തെ പറ്റി സംസാരിച്ചാൽ ഇത് അദ്വൈതമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ വിശുദ്ധ ഖുർആനും ഹദീസും ഓതിക്കൊണ്ടൊരു മൗലവി വന്നിട്ട് ഈ പറയപ്പെട്ട നിഗൂഢവാദം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ആളുകൾ സംശയത്തിലകപ്പെടും, ഖുർആനിൽ ഇങ്ങനെ ഉണ്ടല്ലോ എന്ന് ആകും. സുന്നത്തിനെ പറ്റി പറ അയാൾ അതിൽ വിശ്വസിക്കും. അതുകൊണ്ടൊരു ക്രൈസ്തവ പുരോഹിതൻ സുന്നത്തിനെ നിഷേധിച്ചാൽ എല്ലാവർക്കും അതിനെതിരെ സർദ്ദകുടഞ്ഞെഴുന്നേൽക്കാൻ കഴിയും. ഒരു യുക്തിവാദി ഖുർആനെയും സുന്നത്തിനെയും വിമർശിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇത് യുക്തിവാദിയുടെ പ്രസംഗമാണെന്ന് മനസ്സിലാകും. പക്ഷെ ഞാൻ നേരെ മറിച്ചുകൊണ്ട് ഈ മിമ്പർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രവാചകന്റെ ജീവിതത്തെപ്പറ്റി സംശയമുണ്ടാക്കിയാൽ നിങ്ങളിൽ ഒരു പത്ത് പേരെങ്കിലും അതിൽ ആകൃഷ്ടനായിക്കൊണ്ട് അതിനെപ്പറ്റി പഠിച്ച് ആ രീതിയിൽ അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഈ ഖത്തീബുൽ ബഗ്ദാദി പറയുകയാണ്, കുഫറിന്റെ ആളുകളും മറ്റു മതസ്ഥരും ഇസ്ലാമിക സമൂഹത്തിന്റെ വിശ്വാസ വ്യതിജനനത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തെക്കാൾ അപകടകരമായ സ്വാധീനം ഈ വിഭാഗത്തിന്റെ പ്രവർത്തനം മൂലം ഉണ്ടായിത്തീരും. മഹാനായ ഇമാം ഗസ്സാലി ഫലായുൽ ബാത്തിനിയ, ഈ നിഗൂഢവാദികളുടെ ഈ വൃത്തികേടുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നിരൂപണം ചെയ്തുകൊണ്ട് എഴുതിയ ഗ്രന്ഥത്തിൽ, ഇമാം ഗസ്സാലിയുടെ ഗ്രന്ഥത്തിൽ ഇവരെപ്പറ്റി പറയുന്നത്, ഇവർ ഇസ്ലാമിക സമൂഹത്തിലെ അവാന്തര വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗം പോലുമല്ല. ഇസ്ലാമിക സമൂഹത്തിൽ ഒരുപാട് അവാന്തര വിഭാഗങ്ങൾ പിൽക്കാലത്തുണ്ടായിട്ടുണ്ട്. ഖവാരിജുകൾ ഉണ്ടായിട്ടുണ്ട്, മുഅ്തസിലികൾ ഉണ്ടായിട്ടുണ്ട്, ഖദരികൾ, ജബരികൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഷിയാക്കൾ, അഹ്ലു സുന്നയിൽ തന്നെ പെട്ട വ്യത്യസ്തങ്ങളായ ചിന്താധാരകൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെപ്പെട്ട ഒരു മുസ്ലിം ചിന്താധാരയല്ല ഇത്. ഇത് ഇസ്ലാമിൽ നിന്ന് തന്നെ വ്യതിചലിച്ചു പോയ വിഭാഗമാണ്. വളരെ വിചിത്രമായ വിശ്വാസങ്ങളും ചിന്തകളുമാണ് ഇവർക്ക് ഉള്ളത് എന്നുള്ളത് നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. ഖുർആന് ലാഹിരിയായ, നമ്മൾ പറയുന്ന പ്രത്യക്ഷ അർത്ഥത്തിൽ ഒരു ഭാഷ അറിയാവുന്ന ഒരാൾക്ക് മനസ്സിലാകുന്നതല്ല ഖുർആന്റെ എന്താണ് അന്തസത്ത, അന്തസാരം, ബാത്തിനായ നിഗൂഢമായ അതിന്റെ ആശയങ്ങൾ വേറെയാണ്. ആ അർത്ഥത്തിൽ ഈ വിഭാഗക്കാർ ഖുർആനിസ്റ്റുകൾ എന്ന പേരിലാണ് ആധുനിക കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ സന്ദർഭത്തിൽ അവർ അറിയപ്പെടുന്നത്. ഖുർആനിസ്റ്റുകൾ എന്നാണ്, ബാത്തിനിയാക്കൾ എന്നല്ല. ആ പേര് അവർ സ്വീകരിച്ചാൽ അവരെ ആളുകൾ പെട്ടെന്ന് തിരിച്ചറിയും എന്നുള്ളത് കൊണ്ട് ഖുർആനിസ്റ്റുകൾ എന്ന പേരിലാണ് പറയുക. അവരുടെയൊക്കെ ഖുർആൻ വ്യാഖ്യാനങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. കഴിഞ്ഞ ആഴ്ച ഒരു ഉദാഹരണം ഞാൻ സൂചിപ്പിക്കേണ്ട, അലൂനക്കാനിൽ മഹീളി, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബക്കറയിലെ 222-ാമത്തെ ആയത്തിൽ ഹൈള് ആർത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആയത്താണ്. ആ ആയത്തിന് അവർ കൊടുക്കുന്ന അർത്ഥം, അലൂനക്കാനിൽ മഹീളി, യുദ്ധത്തെക്കുറിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നു. കുൽഹുവാദൻ, യുദ്ധം വളരെ പ്രയാസമുള്ളതാണെന്ന് പ്രവാചകരെ മറുപടി പറഞ്ഞേക്കുക. ഫാഴ്ത്തസിലും നിസാ ഫിൽ മഹീദി, അതുകൊണ്ട് യുദ്ധ സാഹചര്യത്തിന് ദുർബലരായ ആളുകളെ അകറ്റി നിർത്തണം. ഇതാണ് തുടക്കത്തിൽ കൊടുക്കുന്ന അർത്ഥം. എന്നിട്ട് പിന്നീട് ഫഇൻ തത്തഖർന, യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ ഫൗത്തുഹുന്ന ഹൈസു അമറക്കുമുള്ള, ദുർബലരെയൊക്കെ എങ്ങനെയൊക്കെയാണോ കൈകാര്യം ചെയ്ത് അതുപോലെയൊക്കെ നിങ്ങൾ കൈകാര്യം ചെയ്തു, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥം എത്ര. അപ്പൊ ഇതിന്റെ ശരിയായ അർത്ഥം എന്താണ്? ആർത്തവകാരികളെ പറ്റി അല്ലെങ്കിൽ ആർത്തവ കാലഘട്ടത്തെ സംബന്ധിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. അത് വളരെ പ്രയാസമുള്ള സന്ദർഭമാണ്. ഫാഴ്ത്തസിലു നിസാ ഫിൽ മഹീളി, ആർത്ത സന്ദർഭത്തിൽ സ്ത്രീകളുമായി നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. വലാ തക്രബുഹുന്ന ഹത്ത യത്തുഹുർന, അവർ ശുദ്ധിയുള്ളവരായി തീരുന്നവരെയും അവരുമായി നിങ്ങൾ സമീപിക്കുവാൻ പാടില്ല. ഫഇൻ തതഖർന, അവർ ആർത്തവ വിമുക്തരായി കഴിഞ്ഞാൽ ഫൗത്തുഹുന്ന ഹൈസു അമറക്കുമുള്ള, അള്ളാ നിങ്ങൾക്ക് അനുവദിച്ചു തന്ന കൽപ്പിച്ചിട്ടുള്ള ഏതു വഴിയിലൂടെയും നിങ്ങൾ അവരുമായി ബന്ധം സ്ഥാപിച്ചുകൊള്ളുക. ഇവിടെ മഹീള എന്നുള്ളതിന് യുദ്ധം, നിസാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർബലർ, തതഖർന എന്ന് പറഞ്ഞാൽ യുദ്ധം കഴിഞ്ഞിട്ടുള്ള സമാധാന സമയം. അറബി ഭാഷയിൽ ഇങ്ങനെ ഒരു അർത്ഥമില്ല. കാരണം ഇതിനെ ലാഹിറായ അർത്ഥം ലുഗത്തിൽ നമുക്കുള്ള ഭാഷയിലെ ഡിക്ഷണറിയിലുള്ള അർത്ഥമല്ല എന്നുള്ളത് എന്നാണ് അവർ പറയുന്നത്. ഇതല്ല അവർക്ക് പ്രത്യേകം അറിയിച്ചു കൊടുത്തിട്ടുള്ള അറിവാണെന്നാണ് പറയുന്നത്. വേറെയുമുണ്ട്, വൈങ്കുന്തും ജുനുബൻ ഫത്തഹറു എന്നുള്ള ഒരായത്തുണ്ട്. നിങ്ങൾ ജനാപത്തുകാരാണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ അതിൽ നിന്ന് ശുദ്ധിയുള്ളവരാകുക. ഇതിനർത്ഥം ജനാപത്ത് എന്ന് പറഞ്ഞാൽ ഐത്തം എന്നാണ്. ഐത്തം മാറ്റി ജനങ്ങളോട് അടുക്കുക എന്നുള്ളതാണ് ഈ ആയത്തിന്റെ അർത്ഥം എന്നാണ് സൂറത്ത് മാഇദയിലെ 6-ാമത്തെ ആയത്ത്. ഇതെല്ലാം ആയത്ത് മുഴുവൻ ഓതി അർത്ഥം പറയുവാൻ സമയമില്ല. ജനാപത്ത് എന്ന് പറഞ്ഞാൽ ഐത്തം. അപ്പൊ ജനാപത്തുള്ളവരുമായിട്ട് എന്ത് ചെയ്യണം? ഐത്തമുള്ളവരുമായിട്ട് ബന്ധം ചേർക്കണം. ഐത്തം ഇസ്ലാമിലില്ല എന്നുള്ളതിന് തെളിവാണ് ഈ ആയത്തെന്നാണ് പറയുന്നത്. ഐത്തം ഇസ്ലാമിലില്ല എന്നുള്ളതിന് വേറെയും തെളിവുണ്ട്. യാ അയ്യുഹ നാസ് ഇത്തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദത്തിൻ, ഒറ്റ ആത്മാവിൽ നിങ്ങളെ സൃഷ്ടിച്ചു. അതുപോലെ തന്നെ എന്താണ്, വജഅൽനാകും ശുഉബം വഖബായില ലിതഅറഫു ഇന്ന അക്രമക്കും ഇന്നല്ലാഹി യതഖാക്കും, നിങ്ങളെ ഒരു പിതാവിന്റെയും മാതാവിന്റെയും മക്കളായി സൃഷ്ടിച്ച അള്ളാഹുവാണ്.
നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും സമൂഹങ്ങളൊക്കെ നിങ്ങൾ പരസ്പരം തിരിച്ചറിയുവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഏക സമൂഹമാണ്, ഇന്ന ഉമ്മത്തക്കു ഉമ്മത്തൻ വാഹിദ, ഒരൊറ്റ ജനതയാണ്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ, ഇതൊക്കെ ഐത്തം നിർമാർജ്ജനം ചെയ്യുവാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ ധാരാളം ആയത്തുകൾ ഉണ്ടായിരിക്കെ ഈ വളഞ്ഞു മൂക്ക് പിടിക്കുന്നത് പോലെ, ഇൻ കുന്തും ജുനുബൻ, നിങ്ങൾക്ക് ഐത്തമുണ്ട് എങ്കിൽ, ഫത്തഹറു, നിങ്ങൾ ഐത്തം മാറ്റിവെച്ചുകൊണ്ട് അടുക്കുക, വേറൊരർത്ഥം. പിന്നെ സൗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പ്, വ്രതാനുഷ്ഠാനം എന്നല്ല അതിന്റെ അർത്ഥം. യാ അയ്യുഹല്ലദീനാമനു കുത്തിബ അലൈക്കുമുസ്സിയാം, നിങ്ങൾക്ക് മൗനവ്രതം നിർബന്ധമാക്കിയിരിക്കുന്നു. ഭക്ഷണവും പാനീയവും വികാര വിചാരങ്ങളും അടക്കി വയ്ക്കലല്ല നോമ്പ്. ഈ ഖുർആനിസ്റ്റുകളുടെ ഹദീസ് നിഷേധികളായ കുറെ ആളുകളും ഈ രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. മൗനവ്രതമാണ്, മൗനവ്രതമാണ്. കാരണം എന്താ? മഹദി മറിയം ബീവിയുടെ ചരിത്രത്തിൽ ഇന്നീ നദർത്തുരി റഹ്മാനി സൗമ, ജിബ്രീൽ വരുമ്പോൾ, അല്ല, ഈ ഗർഭിണിയായി കഴിയുമ്പോൾ ആളുകൾ വന്ന്, നീ എങ്ങനെയാണ് ഗർഭിണിയായത്? നീ കന്യകയായിരുന്നല്ലോ, വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. നീ, നിന്റെ മാതാ പിതാവ് എത്ര നല്ല മനുഷ്യനായിരുന്നു, നിന്റെ മാതാവ് ഒലമേക്കു ബഖിയ, വേശ്യവുമായിരുന്നില്ല, പിന്നെ എങ്ങനെയാണ് നീ ഗർഭം ധരിച്ചതെന്ന് പറയുമ്പോൾ അതിനൊന്നും ഉത്തരം പറയാതെ അവർ അതിന് കൊടുക്കുന്ന ഇന്നീ നദർത്തുലി റഹ്മാനി സൗമ, ഞാൻ പടച്ച റബ്ബ് കരുണ്യവാനായ അള്ളാഹുവിന് വ്രതമനുഷ്ഠിക്കുവാൻ വേണ്ടി നേർച്ച ചെയ്തിരിക്കുകയാണ്. ഫലൻ ഉക്കല്ലിമൽ യൗമ ഇൻസി, അതുകൊണ്ട് ഞാൻ ഒരു മനുഷ്യനോട് സംസാരിക്കുകയില്ല. ഇപ്പൊ നോമ്പ് അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ സംസാരിക്കാതിരിക്കലാണ്. സൗം എന്ന് പറഞ്ഞാൽ ഇംസാക്ക് എന്ന് ഭാഷയിൽ അതിന്റെ അർത്ഥമുണ്ട്. അതിനെ ഈ നിഗൂഢവാദികൾ അതിന് കൊടുത്തിട്ടുള്ള അർത്ഥം എന്താണ്? ഏതാനും ദിവസങ്ങളിൽ നിങ്ങൾ മൗനം പാലിക്കലാണ് വ്രതാനുഷ്ഠാനം എന്നാണ് പറയുന്നത്. പിന്നെ അത് അതിന്റെ വിചിത്ര വൈചിത്യങ്ങൾ വേറെയും, ആ ആയത്ത് പൂർണ്ണമായി ഓതിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാമാന്യ ബോധമുള്ള ആളുകൾക്കൊക്കെ അത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. വാത്തു സക്കാത്ത്, സക്കാത്ത് കൊടുക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഇതിനെപ്പറ്റി പറയുന്നത് സൽമാനുൽ ഫാരിസിയെ സ്നേഹിക്കുക എന്നാണ് ആ ആയത്തിന്റെ അർത്ഥം എന്നാണ്. അതുപോലെ തന്നെ മറജൽ ബഹ്റൈനി യൽതഖിയാൻ, ഉവല്ലദി മറജൽ ബഹ്റൈനി ഹാദാ അദബുൻ ഫുറാത്തുൻ വഹാദാ മിൽഹുൻ ഉജാജ്, രണ്ട് സമുദ്രങ്ങൾ പരസ്പരം കൂട്ടി, അതിനെപ്പറ്റി പറയുന്ന അർത്ഥം രണ്ട് സമുദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ അലിയും ഫാത്തിമയുമാണ്. ബൈനഹുമാ ബർസഖുല്ലാ യബഗിയാൻ, എന്നിട്ട് പിന്നെ പറയുകയാണ് യഖ്റുജു മിൻഹുമ ലുഉലുഉ വൽ മർജാൻ, ഈ രണ്ട് സമുദ്രങ്ങളിൽ നിന്ന് ലുഉലുഉം മർജാനും, പവിഴവും മുത്തും അള്ളാഹു പുറത്തു കൊണ്ടുവരുന്നു. ഈ പവിഴ മുത്ത് എന്തുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? നമ്മൾ കടലിൽ നിന്ന് മുങ്ങിയെടുക്കുന്ന പവിഴമോ മുത്തോ ഒന്നുമല്ല, അതിലെ അത്ഭുതകരമായ പ്രതിഭാസങ്ങളൊന്നുമല്ല, ഹസനും ഹുസൈനുമാണ്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഇവർ ഖുർആന്റെ ഓരോ സൂക്തങ്ങൾക്കും കൊടുക്കുന്ന വ്യാഖ്യാനങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ, അതായത് സുന്നത്തില്ലാതെ മറ്റ് സഹാബാക്കളുടെ വ്യാഖ്യാനങ്ങളില്ലാതെ ഒരു അർത്ഥത്തിലുമുള്ള വളയവുമില്ലാതെ ചാടുന്ന ഈ വിഭാഗം എങ്ങോട്ടേക്കാണ് ഈ സമുദായത്തെ നയിക്കുന്നത് ചോദിച്ചാൽ, ശുദ്ധ ദൈവ നിഷേധത്തിലേക്ക് കൊണ്ടുപോയി എത്തുന്ന അന്ധവിശ്വാസങ്ങളിലേക്ക്. മതത്തെ നവീകരിക്കാൻ വരുന്നവർ ഖുർആൻ കൊടുക്കുന്ന വ്യാഖ്യാനം കണ്ടു കഴിഞ്ഞ് ഇതിനേക്കാൾ വലിയ അന്ധവിശ്വാസം വേറെ ഏതാണുള്ളത്? അപ്പൊ അതുകൊണ്ട് ഇത് വളരെ പഠിക്കേണ്ട ഒരു വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിനെ പറ്റി ശരിയായ വിധത്തിൽ പഠിക്കുവാനും നമ്മുടെ വിശ്വാസവും നമ്മുടെ ആദർശവും സുരക്ഷിതമാക്കി നിലനിർത്തുവാനും കഴിയുന്നവരുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹൃദ അഴ്വാന അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.